Manasa Silks and Sarees, Fancy and Footwears, Main Road, Chemmar. സർക്കാരിനെ വിശ്വസിച്ച് വാഴകൃഷി നടത്തിയവർ കുടുങ്ങി. നേന്ത്രപ്പഴത്തിന് മതിയായ വില ലഭിക്കാതെ ഉഴലുകയാണ് കർഷകർ. വിപണിയില്ലെന്ന കാരണം പറഞ്ഞ് കൃഷിഭവനും ഹോർട്ടികോർപ്പും സംഭരണം നിർത്തിയതും തിരിച്ചടിയായി. മതിയായ വില നൽകി വാഴകർഷകരിൽ നിന്നും നേന്ത്രക്കായ സംഭരിക്കുമെന്ന് സർക്കാർ കർഷകർക്ക് വാഗ്ദാനം നൽകിയിരുന്നതാണ്. ഈ വാഗ്ദാനം വിശ്വസിച്ച് വാഴകൃഷി നടത്തിയവരാണ് ഹോർട്ടികോർപ്പിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും നടപടിയെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വിപണി ഇല്ലെന്ന കാരണം പറഞ്ഞ് കൃഷിവകുപ്പും ഹോർട്ടികോർപ്പും സംഭരണത്തിൽ നിന്നും പിൻവാങ്ങിയതോടെ കർഷകർ കുടുങ്ങി. വിപണിയിൽ മതിയായ വില ലഭിക്കുക കൂടി ചെയ്യാതായതോടെയാണ് ഇരട്ടി പ്രഹരം കർഷകർക്ക് ലഭിച്ചത്. തോട്ടങ്ങളിൽ വാഴക്കുലകൾ മൂപ്പത്തി വെട്ടാൻ പാകമായി നിൽക്കുമ്പോൾ വിപണിയിൽ കർഷകന് ലഭിക്കുന്നത് കിലോയ്ക്ക് 20 മുതൽ 21 രൂപ വരെ മാത്രമാണ്. നിലവിലെ കൂലി ചെലവ്, പാട്ടഭൂമിയുടെ വാടക, വളം, തൊഴിലാളികളുടെ കൂലി എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ കിലോയ്ക്ക് 25 രൂപയെങ്കിലും ചിലവ് വരുന്നുണ്ട്. കിലോയ്ക്ക് 30 രൂപയെങ്കിലും കിട്ടിയാലേ കർഷകന് എന്തെങ്കിലും ലഭിക്കൂ എന്നാണ് കഴിഞ്ഞ 13 വർഷമായി വാഴകൃഷി നടത്തുന്ന അനീഷ് കൊങ്ങാല പറയുന്നത്. കൃഷി എന്ന് പറയുന്ന പോലെ വിളവെടുപ്പാനായി കഴിഞ്ഞാൽ മറ്റു കൃഷി പോലെയല്ല, മൂപ്പത്തി കഴിഞ്ഞാൽ വെട്ടി ഒഴിവാക്കല്ലാതെ വേറെ മാർഗമില്ല. സർക്കാർ ഇതിൽ അടിയന്തരമായി ഇടപെട്ട് സർക്കാരും ഹോർട്ടികോർപ്പും കൂടി ഇടപെട്ട് ഇത് എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് ഇത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ഇവിടെയുള്ള കർഷകരെല്ലാം പ്രതിസന്ധിയിലാവും. ഒരാഴ്ച കഴിഞ്ഞാൽ കുലകളെല്ലാം പഴുക്കും. അതിനാൽ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ കർഷകർ നിർബന്ധിതരാവുകയാണ്. ചാലിയാർ പഞ്ചായത്തിലെ തോട്ടപ്പള്ളി സ്വദേശിയായ അനീഷിന് ഇക്കുറി 7000 നേന്ത്രവാഴകളാണുള്ളത്. സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് ഹോർട്ടികോർപ്പ്, കൃഷിഭവൻ എന്നിവയിലൂടെ നേന്ത്രക്കായ സർക്കാർ പ്രഖ്യാപിച്ച 30 രൂപ എന്ന താങ്ങുവിലയ്ക്ക് സംഭരിക്കണമെന്നാണ് മേഖലയിലെ വാഴ കർഷകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്.